പറയുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവ് സന്ദേശമായി തന്നത് ഏത് ഭാഗമായിരുന്നു? സുവിശേഷം ഒരു കാര്യം
అసలు రాజకీయ రాజకీయాలను చోదించుకోవాలి. அப்ப என்னே பத்திரத்தினோட கர்த்தாவ நம்மளோட நீங்களுக்கு வேண்டி மதிச்சவனான ஞான் எனக்கு ஆகிரகம் உண்டு நம்மள மக்கள் வளர்ந்து வலுதாகி நல்ல நிலையில் நமக்கு வேண்டி ஜீவிச்ச நம்மளே மகத்தப்படுத்தணும் விசாரிக்கணும். மக்கள் கூட நம்ம அப்ப நம்மள ஓரோருடைய கடமையும் கர்த்தவியம் என்று பரையின்றது பிதாவினை மகத்தப்படுத்துக என்றது மாத்திரம். பிதாவினை வேண்டி ஜீவிக்க நமக்கு சிலர் பரையும் ஐயோ அப்ப மரிக்கணும் என்ன அப்பன் அவசானத்தை ஆகிறேன் அதுகொண்டு ஓரோருத்தரும் அவனு வேண்டி ஜீவிக்கணும். அவனு வேண்டி ஜீவிக்கணும். അവനു വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതിനു വേണ്ടി നാം പരിശ്രമിക്കാറുണ്ടോ? അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചാൽ പറയും എന്റെ ഭാര്യയ്ക്ക് ഒരുക്കമുള്ളവരായിരിക്കുമെന്നോ എപ്പോൾ വരുമെന്നോ ആർക്കും അതുകൊണ്ട് ആർക്കു വേണ്ടി ജീവിക്കണം? നമ്മൾ ആവശ്യപ്പെടുന്ന പൊഴി വേണ്ടി നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാ മദ്യപാനം മാറണം എന്ന് പറയുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്ന എന്തിനാ മദ്യപാനം മാറണം? അവിടെ മുഴുവൻ നശിക്കും. നൂറ് രൂപ കിട്ടിയാൽ 30 രൂപയും കുടിച്ച് നശിക്കും. അതില്ലാതെ പറയും അവരെ കാര്യങ്ങൾ നടക്കണമെന്ന് ആർക്കറിയാം? പിതാവിനറിയാം. പിതാവിനറിയാം നമുക്കൊക്കെ ആവശ്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ആരോഗ്യം വേണം, പണം വേണം, എല്ലാം വേണമെന്ന് കർത്താവിനറിയാം. നമ്മൾ അതേക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പിതാവിന് വേണ്ടി ജീവിക്കുമ്പോൾ കൂലി തരേണ്ടത് പിതാവ്. അത് കൂലി എന്ന് പറയുന്നതാ നമുക്ക് സൗകര്യങ്ങൾ, നമ്മുടെ ജീവിതം എല്ലാം വേറെയാക്കട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആവിന് വേണ്ടി ജീവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്.
നമുക്ക് എന്തെങ്കിലും നല്ല ജോലി വേണോ എന്ന് പറയുന്നത്, നല്ലൊരു ജോലി കിട്ടിയാല് വലിയ ശമ്പളം കിട്ടും അല്ലെ, വലിയ ശമ്പളം കിട്ടിയാല് എന്നും സുഭിക്ഷമായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടി ജീവിക്കും. അതുകൊണ്ട് എന്താ പ്രയോജനം, നമുക്കൊരു ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ, മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ, ഇതിന് ആഹാരം കൊടുക്കാൻ, ഇതിനെ അണിയിച്ചൊരുക്കാൻ അല്ലെ, അറിയോ കമ്പലോ ഒക്കെ ഇടാനും നല്ല മൊറോട്ടായ ഇറച്ചിയോ അല്ലെങ്കിൽ എന്താ ഏറ്റവും കൂടിയ ആഹാരങ്ങള് വാങ്ങിച്ച് നൽകിക്കാനും കൂടി, ഇതിനുവേണ്ടിട്ടല്ലേ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ആണോ? പക്ഷെ ഈ കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിനകത്തൊരാളുണ്ട്, ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാവ്. ഇതിനകത്തുള്ളിടത്തോളം ജീവൻ, ഇതിനകത്തുള്ളിടത്തോളം കാലം മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം. അപ്പൊ തമ്പുരാൻ ഇതിനെ അങ്ങ് വിളിച്ചാൽ, തമ്പുരാന്റെ അംശത്തെ അങ്ങ് എടുത്താൽ, ഇതാക്കിയാലും വേണം, എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ കിടക്കുമ്പോ ആരെയും തിരിഞ്ഞു ഒന്ന് തൊടാൻ പോലും ആരും കൂട്ടാക്കില്ല. എന്നാൽ തമ്പുരാന്റെ ജീവൻ അതിനകത്ത് ഉണ്ടായിരുന്നപ്പോഴും എപ്പോഴും പുറകെ നടന്ന് ചക്കരയ മോളെ 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 പൊടിയെന്ന് പറഞ്ഞ് നടക്കുക. അത് കഴിഞ്ഞപ്പോ ആരെങ്കിലും വരുമോ? ഒരു ആർക്കും വേണ്ട. എത്രയും പെട്ടെന്ന് പറവില്ലേ, എത്രയും പെട്ടെന്ന് മാറ്റണം. കേക്കിൽ കാണാനേ പറ്റില്ല, ഇത് കൊണ്ടുപോകും, ഇത് വേണ്ട, അത് മറവ് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിതകാലം മുഴുവൻ അടിയുണ്ടാക്കുന്നത്, അതിരുമാ തിന്നത്, മറ്റുള്ള ഭാരം വെക്കുന്നത്, കൊലപാതകം ചെയ്യുന്നത്, പിടിച്ചു മറിക്കുന്നത്, എല്ലാം 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 ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക, ഇതിന്റെ ക്ഷണിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഇന്ന് ലോകം മുഴുവൻ അഴിമതി കൊണ്ടും അക്രമം കൊണ്ടും ക്ഷണിക പ്രക്രിയകൾ കൊണ്ടും നിറഞ്ഞിരിക്കുക, ക്ഷണി ആസക്തിക്കുന്ന മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, ഒരു ചാരിത്രവതിയായ പെൺകുട്ടിയെ കിട്ടുവാൻ, ഒരു ആൺകുട്ടിയെ കിട്ടുവാൻ വിവാഹ ജീവിതത്തിലെ കടക്കുന്നവര് തപസ് ചെയ്ത് പറഞ്ഞു. കാരണം 10, 20, 25 വയസ്സ് വരെ തങ്ങളുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പാലി സാധിക്കുന്ന മക്കള് ഇന്ന് വരെ എന്നാലുള്ളവർ തന്നെ ഉണ്ടോ എന്ന് സംശയം. ഞാൻ പറയുന്ന അതിശയോക്തി അല്ല. ചെറുപ്പക്കാരുമായി സംസാരിക്കുമ്പോഴ്, മക്കള് പഠിക്കുന്ന മക്കളുമായിട്ട് സംസാരിക്കുമ്പോഴ് അവരെല്ലാം തകർന്നു. 99% കുട്ടികളും തകർന്ന അവസ്ഥയാണ്. ശാരീരിക ബന്ധം പുലർത്തിയവരെ കരയില്ല. ഇപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? കുഞ്ഞുങ്ങൾ കരയുക, നമ്മളാരും ഇതൊന്നും അറിയുന്നു. അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കണം. കടന്നു വരുന്ന മക്കള് 90%, 95% ഈ തരത്തിൽ അതർപ്പതിച്ചു പോയി. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണിത്. നമ്മളൊക്കെ ഓരോരുത്തരും കരയണം, നമ്മുടെ മക്കളെ ഓർത്ത് കരയണം, മറ്റുള്ള മക്കളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയണം. പിതാവേ, നിന്റെ കൃപ കൂടാതെ ഈ മക്കൾക്ക് പിടിച്ചു നിൽക്കുവാൻ. കാരണം അതുപോലാണ് ചുറ്റുപാട് സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളിൽ നിന്റെ കൃപ ഈ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് നിരന്തരം കണ്ണുനീരോടുകൂടി നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ, ആ കുഞ്ഞിന്റെ കൂട്ടത്തിൽ നടക്കുന്നവർക്ക് വേണ്ടിയും എങ്കിലേ നമ്മുടെ കുഞ്ഞിന് സ്വസ്ഥത കിട്ടൂ, സംരക്ഷണം. കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളാരും അറിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഇതിന് 5ാം ക്ലാസ് വരെ പോകണ്ട, അതിനു മുമ്പ് തന്നെ പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ചോദിച്ച് നടക്കും. ഇത് ആദ്യത്തെ തമാശയാണ് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലാണ്, ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലാണ്.
99% അങ്ങനെയുള്ള ബന്ധങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അവിടെയാണ്. നഷ്ടപ്പെടുകയാണ്, ശരീരശുദ്ധി ഇല്ലാത്തവരാണ്, തകർക്കപ്പെടുകയാണ്. തമാശന് വേണ്ടിയിട്ടാണ് തുടങ്ങി, രസമായിട്ട് തുടങ്ങി, അങ്ങോട്ടേക്ക് വിളിച്ചു, സംഗതി വഴിതെറ്റി പോകുന്നു. ആരും നിയന്ത്രിക്കാനില്ല. ഇന്ന് മാതാപിതാക്കള് മിക്കവാറും ജോലിക്കാരൊക്കെ ആയിരിക്കും. ആ പാടെ ഒന്നോ രണ്ടോ ഉള്ളൂ. സ്കൂളിൽ പോകും, അല്ലെങ്കിൽ കോളേജിൽ പോകും, അപ്പനും അമ്മയും സ്ഥലത്ത് കാണുന്നില്ല. ഒന്നിൽ അവന്റെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം പോയി, രണ്ടു ദിവസം പോയി, സംഗതി കാണാം. അതുപോലെ പുതിയ മാധ്യമങ്ങള്, ഇന്റർനെറ്റ്, മൊബൈല്, എല്ലാത്തിന്റെ ദുരുപയോഗം നടക്കുന്നു. ആ അവസാന കാലത്തിന്റെ അടുത്ത് വരും, അതൊക്കെ എത്തിയിരിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ നമ്മുടെ കാര്യം നോക്കി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് വേണേ, വീട് വേണേ, ജോലി വേണേ, കെട്ടിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശുദ്ധിയിൽ ജീവിക്കുവാൻ എനിക്കും എന്റെ കുഞ്ഞു കിടക്കും കിളവതരണമേ എന്ന് പ്രാർത്ഥിക്കണം. നെഞ്ചത്ത് കൃത്യം തടിച്ച് കരഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ, എന്റെ ജീവിതം വിശുദ്ധമായി തീരുവാൻ കർത്താവേ കൃപ തരണം. എനിക്ക് സാധ്യമല്ല, പൊക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്റെ കൃപ കൂടാതെ, നീ സഹായിക്കാതെ സാധ്യമല്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞിനു വേണ്ടി മാത്രമല്ല, അവരെ വിട്ടേരെ, അല്ലെങ്കിൽ അവളെ വിട്ടേരെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞും, ഇത് വളരെ സത്യമായ ഒരവസ്ഥ ഞാൻ ഈ പറയുന്നു. ആ അത് ഈ കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച ഇവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വൺ ഡേ, ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്തി. പരീക്ഷ ഒരുക്കമെന്ന് പറഞ്ഞിട്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കുടിച്ചു. അപ്പൊ അത് അതിൽ പങ്കെടുത്തവരുണ്ടോ ഇവിടെ? കരമൊന്ന് ഉയർത്താമോ? മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? പല സ്ഥലത്തും കുട്ടികളുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യകത മനസ്സിലാകുന്നത്. അതുകൊണ്ട് അധികം താമസിയാതെ ഏപ്രിൽ മാസത്തില് രണ്ടാം ശനിയാഴ്ച, April 13, 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, 10 വയസ്സ് മുതല് യുവാക്കൾ യുവതികൾ വരെ ആകാം, കളിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം പങ്കെടുക്കാവുന്ന രീതിയിൽ ഒരു വൺ ഡേ കുട്ടികളുടെ ജീവിത വിജയത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയിട്ടുള്ളതായ ഒരു വൺ ഡേ പ്രോഗ്രാം അവരെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ താല്പര്യമുള്ളവരെല്ലാം നേരത്തെ തന്നെ ഇവിടെ പേരും, 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ മാത്രം, നിങ്ങളുടെ ജീവിത വിജയത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയിട്ടുള്ള. കാരണം ഇതാ, അവർ കടിവാദത്തിൽ എത്തി നിൽക്കില്ലേ. അവരോടുകൂടെ സന്തോഷിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹെൽപ്പുള്ളവരാക്കണം, തയ്യാറുള്ളവരാക്കണം. അത് നിർദ്ദേശിച്ച മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളോടൊപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത് ദൈവം. അപ്പോൾ നമ്മളറിക്കുമുള്ളവരായെങ്കിലും മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ട് ഇപ്പൊ നാലാമത്തെ സ്കൂളിലാ പഠിക്കുന്നത്. ഹൈസ്കൂളിൽ കയറുന്നതിന് ശേഷം നാലാമത്തെ സ്കൂളിൽ ഒരിടത്തും വെച്ച് ഓർപ്പിക്കാൻ പറ്റും. അപ്പൊ വിദേശത്ത് പോയിരിക്കുക, അമ്മ അധ്യാപികയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ സ്കൂട്ടറുണ്ട്, സ്കൂളിൽ പോവും, അവിടെ എവിടെ ഇങ്ങനെ കറങ്ങ മോനോ, വീട്ടിലാരുമില്ല, ഇളയ കൊച്ചു മെക്കൊച്ചു, അവനും കറക്കമാ. അവന്റെ കറക്കം രാത്രിയിലൊക്കെ അമ്മ ഇറങ്ങി കഴിയുമ്പോ പുറത്തെയാണ്. രാത്രി 2 മണിക്കൊക്കെ റോഡെ വിളി ഇങ്ങനെ നടക്കുക, സുഖമാ. അപ്പൊ പറയുന്നത് നല്ല സുഖമാണെന്ന. പോലീസ് പിടിച്ചു, പല പ്രശ്നങ്ങളായി.
രണ്ടു ദിവസം മുമ്പ് അവന്റെ അപ്പൻ മരിച്ചു. വിദേശത്തായിരുന്നു അവിടെ ജോലി കഴിഞ്ഞ് റെയിൽവേ ജോലി. വന്നു കഴിഞ്ഞപ്പോ നാട്ടുകാര് പലരും എല്ലാവരും ഇവന്റെ അടുത്ത് ചിന്തക്കുറ്റം പറഞ്ഞു. ഇവനെ കുറിച്ച് പറയാനും സ്കൂളിൽ അവനെ വഹിക്കാൻ വയ്യ, നാട്ടിൽ വഹിക്കാൻ വയ്യ, അവന്റെ കമ്പനി മുഴുവൻ വളരെ 10-25 വയസ്സുള്ള ആളുകൾ അവൻ ഏത് തരത്തിലും ചീത്തയാക്കുവാനും ഏത് വഴിക്ക് നയിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മള് ഓരോ കുഞ്ഞു അവന്റെ മൊബൈല് ടൂറിന് പോയി സ്കൂളിൽ നിന്ന് അവിടെ വെച്ച് ഒരുപാട് ഫോട്ടോസ് എടുത്ത് 15,000 രൂപയുടെ ഒരു മൊബൈലാ കഴിഞ്ഞു. അവനെ എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്ത് സാധ്യത മേടിച്ചോണ്ട് പോയി. എല്ലാം ഒരു മറ്റുള്ളവരുടെ 1200 കൊടുത്തു ആര് കൊടുത്തില്ല കൊടുക്കില്ല. അവന്റെ വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് നോക്ക്, മാതാപിതാക്കൾ അറിയുന്നുണ്ടോ? സ്കൂളിൽ പോകാന്ന് പറഞ്ഞ് പോകും, കൃത്യസമയാണ് തിരിച്ചു. എവിടെയാ പോകുന്നത്? 4-5 പെൺകുട്ടികളെയാണ് പോയ അനുഭവം. മാതാപിതാക്കളില്ലാതെ വീട്ടിൽ പോയി ടിവിയിലെ നല്ല പടങ്ങളൊന്നും അല്ല. എന്റെ പിള്ളേരെല്ലാം മൊബൈലിൽ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഇന്ന് ലോകം യുവാക്കളുടെ ആ പേജ് മുഴുവൻ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ജാഗരൂകരാകേണ്ട സമയം കഴിഞ്ഞു. പിടിച്ചാക്കിട്ടാ